എല്ലാവർക്കും അഭിമാനം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് അബുദാബിയിൽ നിന്ന് അസർബൈജാനിൽ എത്തുന്നവരെയാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബാക്കുവിൽ നമ്മളൊരു വാക്ക് ഇൻ സിറ്റി ടൂർ നടത്തുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് സിറ്റി തന്നെയുള്ള നിസാം സ്ട്രീറ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലായിടത്തേക്കും നടന്നു പോകാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സിറ്റി തന്നെ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഗൂഗിൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഡോട്ട്സ് കാണാം, കണ്ടില്ലേ? അപ്പം ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ താഴെ വരുമ്പോൾ ഇവിടെ നമുക്ക് ട്രാവൽ എന്ന് പറഞ്ഞ് കാണും, കണ്ടില്ലേ? അപ്പം അവിടെ നമുക്ക് പോകാനുള്ള സിറ്റി അടിച്ചു കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയാണോ കാണാനുള്ളത് മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ വരും, കണ്ടില്ലേ? ഹൈദരാലി സെൻറ്റർ, മറ്റേ ഓൾഡ് ടൗൺ, അതിനെയാണ് ഇച്ചേരി ഷെഹർ എന്ന് പറയുന്നത്, അസർബൈജാൻ കാർപ്പറ്റ് മ്യൂസിയം. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് നോക്കിയിട്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ചാറ്റ് GPT-യിൽ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, കണ്ടില്ലേ, ഇതേപോലെ പ്ലേസസ് ടു വിസിറ്റ് ബാക്കു എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ നമ്പർ ഇട്ടിട്ട് ഓരോന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ എഴുതി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. അത് നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മിനി വെനീസ് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാനാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ നിസാം സ്ട്രീറ്റിൻ്റെ അവിടുന്ന് 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കാം. ഇവിടെയൊക്കെ ക്ലൈമറ്റ് നല്ല കാര്യം കൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് കാണാം, പുറത്ത് ഇങ്ങനെ ചെയറൊക്കെ ഇട്ടിട്ട് നല്ല വൈബാണ്. ഇതൊക്കെ വൈകുന്നേരം ആവുള്ളൂ, പക്ഷേ ഇതൊരു ഫുഡ് സ്ട്രീറ്റ് പോലെയാവും കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പം ടൂർ ഗൈഡ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമെന്ന് പറഞ്ഞത്. ഇത് കണ്ടില്ലേ, കോംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ് ആണ്, പല വെറൈറ്റി. ചിലതൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്, ചിലതൊക്കെ ആക്റ്റീവ് ആയിട്ട് വരുന്നേ ഉള്ളൂ. നേരത്തെ നല്ല മഴയായിരുന്നു കേട്ടോ, ഇപ്പോൾ വെയിലായിട്ടുണ്ട്, ചെറുതായിട്ട് ചൂടുണ്ട്, തണുപ്പൊന്നുമില്ല. ഇപ്പോൾ ഇതൊന്നും ആക്റ്റിവേറ്റ് ആയില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റൊക്കെ ആക്റ്റീവ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫേമസ് ഒരു ലാൻഡ്മാർക്കാണ്, ഇത് ഫൗണ്ടൻ സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഈവനിങ് ആണ് ആക്റ്റീവ് ആവുക, കണ്ടില്ലേ? ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ബഞ്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് ഫൗണ്ടൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്, ഇതും ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ്മാർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഇപ്പം മിനി വെനീസ് കാണാനാണ്. അപ്പോൾ ഇത് പോണ വഴിക്കുള്ള കാഴ്ച. അപ്പോൾ എന്തായാലും ഇവിടെ വൈകുന്നേരം വന്നിട്ട് നമുക്ക് ഈ ഫൗണ്ടൻ സ്ക്വയറൊക്കെ ഒന്നും കൂടെ ഷൂട്ട് ചെയ്യാം. ഇവിടെ പിസ്സ ഹട്ടും KFC ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ അതൊന്നും കഴിക്കണില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് കഴിക്കാം. ഇവിടെ അസർബൈജാനി കബാബ് അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പം നമ്മൾ നടന്ന് എവിടെ എത്തിയേക്കണമെന്നൊരു പിടിയും കിട്ടണില്ല കേട്ടോ. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്സ് ഇട്ടിട്ടാണ് പോണത്. നമ്മളിപ്പോൾ വന്നേക്കുന്ന ഫൗണ്ടൻ സ്ക്വയറിൻ്റെ അവിടേക്കാണ്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നമുക്ക് മിനി വെനീസിലേക്ക്. നല്ല വൃത്തിയുള്ള സ്ട്രീറ്റുകൾ കേട്ടോ. അപ്പം ജോർജിയ അർമേനിയ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചും കൂടെ അടിപൊളിയാണ്, കുറച്ചും കൂടെ അഡ്വാൻസ്ഡാണ്, കണ്ടില്ലേ? നമ്മളിപ്പോൾ ഒരു വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, നിസാം സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് നല്ലൊരു കോൺസെപ്റ്റാണ് കേട്ടോ. ഇത് ചുറ്റും റെസ്റ്റോറൻറ്റ്സും പിന്നെ ഷോപ്പിങ്ങിനുള്ള സംഭവം. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാണാനും നല്ല വൃത്തിയും എല്ലാം കൊണ്ടും അടിപൊളി ഒരു ഏരിയ. നമ്മളിപ്പോഴും ആ സ്ട്രീറ്റിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, രണ്ട് സൈഡിലും ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതേപോലത്തെ കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ കേട്ടോ. ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ട്, നമ്മളിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടാക്സി ഒന്നും വിളിക്കാണ്ട് ഈ സിറ്റി മൊത്തം ഇങ്ങനെ നടന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മിനി വെനീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് എന്തായാലും പോവാം. നമ്മളിപ്പോൾ ആ സ്ട്രീറ്റ് കഴിഞ്ഞു, ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വാട്ടർ ഫ്രണ്ട് കാണുന്നുണ്ട്, സെർച്ച് ചെയ്തപ്പോൾ കാസ്പിയൻ സീ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. വെയിലുണ്ട്, ചെറുതായിട്ട് ചൂടുണ്ട്, പക്ഷേ നല്ല കാറ്റാരം കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല നടക്കാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു വാട്ടർ ഫ്രണ്ട് കാണുന്നുണ്ട്, അപ്പോൾ അതിലേ പോയിട്ട് നമുക്ക് നടന്നിട്ട് വരാം എന്തായാലും. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ വന്നേ, പിന്നെ ഇപ്പോൾ ഇത് 3-ാമത്തെ ഇങ്ങനത്തെ സ്ക്വയറാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ ആൾക്കാർക്ക് വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരുപാട് സ്ഥലങ്ങളിവിടെയുണ്ട്. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഒരു കാസ്പിയൻ സീയുടെ ഫ്രണ്ടിലാണ്. ഇപ്പോൾ കാസ്പിയൻ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ ബോഡിയാണ്, ഏറ്റവും വലിയ ലേക്കാണത്. അപ്പം ഇതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്ററൊക്കെയാണ്. ഇതിൻ്റെ വിടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 450 കിലോമീറ്ററൊക്കെയാണ് വിടുത്ത്. അപ്പോൾ ശരിക്കും ഒരു കടൽ പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ വാട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും കടലിലത്തെ പോലത്തെ സോൾട്ട് വാട്ടർ തന്നെയാണ്. അപ്പം നേരെ കാണുന്നതാണ് ബാക്കു പണ്ടത്തെ TV ടവർ. പിന്നെ ഇപ്പുറത്ത് കാണുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്ലെയിം ടവേഴ്സിനാണ് കാണുന്നത് 3. അപ്പോൾ അതും ബാക്കുവിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ് കേട്ടോ, അസർബൈജാൻ്റെ ഒരു ലാൻഡ്മാർക്കാണ്.
ആ ഫ്ലെയിം ടവേഴ്സും. ഫ്ലെയിം ടവേഴ്സ് ഇപ്പം നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാം. ഈവനിങ് ആകുമ്പോൾ അത് അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ കളർഫുൾ ലൈറ്റ്സും പിന്നെ അതൊരു ഫ്ലെയിമിൻ്റെ പോലെ അതിലിങ്ങനെ ലൈറ്റ്സൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് എന്തായാലും ഒന്നും കൂടെ ഇങ്ങോട്ട് വരണം. ഈവനിങ് ആയിരിക്കും നിറച്ച ആൾക്കാരും ഇവിടെ ഫുള്ള് കച്ചവടക്കാരൊക്കെ ഉണ്ടാവുക. ഇവിടെ ഈ അടുത്ത പാർക്ക് കാണാനുണ്ട്. കാസ്പിയൻ സീയുടെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര വെയിൽ. അപ്പോൾ ഇപ്പുറത്തൊരു പാർക്കുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുവാണ്. അപ്പോൾ ഇവിടെയും വന്നപ്പോൾ കണ്ടില്ലേ, ഇവിടെയും നമുക്ക് കഫെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നോക്കിയേ എന്ത് രസമായിട്ടാണ് നോക്കിയേ, ഈ ഏരിയ നോക്കിയേ, കിടിലൻ ആംബിയൻസ് അല്ലേ. പറ്റുമെങ്കിൽ ഈ കഫേയിൽ വൈകുന്നേരം വരണം. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണെന്നുണ്ട്, ആരെയും കാണാനൊന്നുമില്ല. ഓക്കെ, നമ്മളിപ്പോൾ എത്താറായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പോണത് മിനി വെനീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഫ്ലെയിം ടവേഴ്സ് ഇങ്ങനെ കാണട്ടെ, നമ്മൾ എവിടെ നോക്കിയാലും ഇവിടുന്ന്. ഞാൻ നേരത്തെ പറഞ്ഞാലും തന്നെ എവിടെ നോക്കിയാലും കഫേസും റെസ്റ്റോറൻറ്സ് ഉണ്ട് ഇവിടെ. എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയത് എല്ലാം ഡിഫറെൻറ്റ് ആംബിയൻസിലുള്ളത് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നോക്കിയേ. ഇപ്പോൾ നേരെ കാണുന്നത് യോട്ട് ക്ലബ്ബാണ് ഇവിടുത്തെ. ഇതിൻ്റെ പേരിൽ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് കാസ്പിയൻ വിൻഡ് യോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു യോട്ട് ക്ലബ്ബാണ് ഇവിടെ. നമ്മൾ ദുബായിൽ കാണുന്ന അത്ര ഇല്ല, എന്നാലും ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരെ കാണുന്ന ബിൽഡിങ്ങും അതും കാസ്പിയൻ സീയുടെ സൈഡിൽ തന്നെയായിട്ടുള്ളതാണ്, ഇതിൻ്റെ തീരെ തന്നെയുള്ളതാണ്. അപ്പം അത് സെർച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചത് ഇവിടുത്തെ ഒരു മോളാണത്. ഒരുപാട് ഷോപ്പിങ്ങിനുള്ള സംഭവം, സ്റ്റാർബക്സും പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ളതാണ്. ഒരു മോളാണ് ആ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. സിഡ്നിയിൽ ഇതേപോലത്തെ ഒരു ബിൽഡിംഗ് ഉള്ള പോലെ തോന്നുന്നു. അപ്പം നമ്മൾ നടന്ന് കണ്ടില്ലേ, നേരെ കാണുന്നത് കണ്ടില്ലേ ഫ്ലെയിം ടവേഴ്സ്. ഇതിന് താഴെ ഇവിടെയാണ് മിനി വെനീസ് ഉള്ളത്. അപ്പം നമുക്ക് മിനി വെനീസ് കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം എന്തായാലും. അപ്പം നേരെ കാണുന്നത് കാർപ്പറ്റ് മ്യൂസിയമാണ്. ആ ചെറിയൊരു ബിൽഡിങ്, ചെറിയല്ല ആ ബിൽഡിങ്, ചെറുതായിട്ട് കാണുന്നത് ഇപ്പുറത്ത് കണ്ട നേരത്തെ കണ്ട മാള്. ഇത് കാസ്പിയൻ സീനടുത്തുള്ള യോട്ട് ക്ലബ്ബ്, അതിനടുത്തായിട്ടാണ് ഈ മിനി വെനീസ് ഉള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് മിനി വെനീസിലെത്തിയേക്കുണ്ട്. അപ്പം ഇവിടെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ ബോട്ട് ട്രിപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഏകദേശം 20 മന്നാത്തിന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുണ്ടല്ല വെനീസിയ റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ ആ ബോട്ട് ട്രിപ്പ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നത്, വൈകുന്നേരം വരേണ്ടി വരും നമുക്കിങ്ങോട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈവനിങ് വരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മിനി വെനീസ് എന്ന് പറഞ്ഞത്. അതായത് വെനീസിൻ്റെ ഒരു ഏരിയ പോലെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് അതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ. അപ്പം ഇന്ന് ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു രാവിലെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം. അതുകൊണ്ട് തന്നെ മഴയായതിനെ കൊണ്ട് തന്നെ ഇന്ന് ബോട്ടിങ്ങും കാര്യങ്ങളും ഇവിടെ ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് പോയിട്ട് പിന്നൊരു ദിവസം വരാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു കാർപ്പറ്റ് മ്യൂസിയം കാണുന്നുണ്ട്, നമുക്കതൊന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ എടുത്ത നിസാം സ്ട്രീറ്റ്, നമ്മൾ ഹോട്ടൽ എടുത്തിരിക്കുന്നത് നിസാം സ്ട്രീറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് വാക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മിനി വെനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്ന് ഓപ്പൺ അല്ല, അപ്പോൾ നമുക്ക് നാളെ എങ്ങാനും വരാം. അപ്പോൾ മിനി വെനീസ് ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു കാർപ്പറ്റ് മ്യൂസിയം ഉള്ളത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കാർപ്പറ്റ് മ്യൂസിയം. അപ്പം അസർബൈജാൻ ഭയങ്കര പേരായിട്ടാണ് ഈ കാർപ്പറ്റിനൊക്കെ. അപ്പം ഞാനിതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര പഴയ കാലത്തൊക്കെ കാർപ്പറ്റൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ഫ്ലെയിം ടവറാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകുന്നത് കാർപ്പറ്റ് മ്യൂസിയത്തിലേക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെയൊന്നും എൻട്രൻസ്, എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് കാർപ്പറ്റ് മ്യൂസിയത്തേക്കുള്ള എൻട്രൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടിക്കറ്റ് എന്താ കാര്യങ്ങൾ നോക്കാം. ഇപ്പം നമ്മൾ കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ വന്നേക്കുവാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് കാർപ്പറ്റ് നിർമ്മാണവും കാര്യങ്ങളും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഇതാണ് ടിക്കറ്റ്. ഒരു ടിക്കറ്റിന് ഒരാൾക്ക് 10 മന്നാത്താണ്. അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു കാർപ്പറ്റ് നിർമ്മാണം കാണിച്ചിട്ടുണ്ട്. അപ്പം അവ അതിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. ആ ഡിസൈൻ നോക്കി പല കളറായിട്ട് ഇങ്ങനെ കാർപ്പറ്റ് നെയ്യണതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണത്. ഇതിൻ്റെ മുകളിൽ കുറേ സംഭവങ്ങൾ ഉണ്ട്, അപ്പോൾ ഒന്ന് മുകളിൽ പോയി കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ എക്സിബിഷൻ ഉണ്ട്, പക്ഷേ ഓഡിയോ വിഷൽ ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മുകളിൽ കയറിയിട്ട് വരാം കാർപ്പറ്റ് മ്യൂസിയം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറി വന്നത്. അപ്പം കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. അപ്പം അസർബൈജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഷ്യൻറ്റ് സെഞ്ചുറീസിൽ തന്നെ ഇവിടെ കാർപ്പറ്റ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നാണ് പറയുന്നത്. ഏകദേശം ബ്രോൺസ് ഏജിൽ തന്നെ ഇവർ ഇതേപോലത്തെ കാർപ്പറ്റൊക്കെ ഉണ്ടാക്കി തുടങ്ങി, പിന്നെ അത് ഇങ്ങനെ ഓരോ ജനറേഷൻ ജനറേഷനായിട്ട് പാസ് ചെയ്ത് വന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ പുതിയ ജനതനെ പഠിപ്പിക്കാനും എല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ടത്തെ കാലത്ത് ഇതേപോലത്തെ പ്ലാന്റ് ബേസ് തിങ്സ് ചെയ്യുന്നതാണ് കാർപ്പറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ടില്ലേ.
പിന്നെ അതിൻ്റെ മെത്തേഡൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്, ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പണ്ടത്തെ കാലത്ത് ഈ കുതിരയുടെ മേലൊക്കെ ഇട്ടിരുന്ന തിങ്സൊക്കെയാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ഉണ്ടിട്ടോ, അത്ര വലുതൊന്നും പറയാനില്ല. അപ്പോൾ ടിക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ 10 മണിനകത്ത് കുറച്ച് കൂടുതലല്ലേ എന്നൊരു തോന്നൽ, ഒരു 5 മണിനകത്തൊക്കെ മതിയായിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ഉള്ള സംഭവം, ഇത് വലിയൊരു കാര്യമൊന്നുമല്ല. ഇത് ഇറ്റിനറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രം, വളരെ കുറച്ച്. ഞാൻ നോക്കിയപ്പോൾ ഞാനും രണ്ട് അമ്മമാരും മാത്രം ഉണ്ടായിരുന്നുള്ളതിനുള്ള. ഓക്കെ, എനിവേസ് ഇത് മറ്റേ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് വായിച്ച ഒരു സംഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർപ്പറ്റും ഇതേപോലെ ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഈ കാർപ്പറ്റും ഇത് നെയ്യാനുള്ളത്. എനിവേസ് നമുക്ക് മതിയാക്കാം, ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ ഗൈഡഡ് ടൂറൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. എനിവേസ് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓഡിയോ വിഷ്വൽ വെച്ചിട്ടുള്ളൊരു ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രൊജക്ടർ വെച്ചിട്ട് ഇതേപോലെ പണ്ടത്തെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കാർപ്പറ്റ് മ്യൂസിയം. അത് ടിക്കറ്റ് എടുത്തുള്ളിൽ കയറേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നെ സംബന്ധിച്ചിട്ട്. അങ്ങനെ കാർപ്പറ്റ് മ്യൂസിയം കണ്ട് ഇറങ്ങി. ഇതായിരുന്നു കാർപ്പറ്റ് മ്യൂസിയം. 10 മണിനകത്തായിരുന്നു കേട്ടോ അതിൽ എൻട്രി ഫീസ്. അതിനുള്ളതൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എനിവേസ് അപ്പം നമ്മളിന്ന് നടക്കുവാണ്. ഇനി അടുത്തതായിട്ടുള്ള പോണത് നമ്മൾ ഓൾഡ് ടൗൺ കാണാനാണ്. അവിടെയാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് മിനിയേച്ചർ ബുക്സിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ ഉണ്ട്. അപ്പം നേരെ ഓൾഡ് ടൗണിലേക്ക് പോകാം നമുക്കിനി. ഇത് മെയിൻ ഒരു ഏരിയ ആണ്, നല്ല ബിസിയാണ് കേട്ടോ ഈ ഏരിയ, ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ എന്തായാലും ഓൾഡ് ടൗണിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ശരിക്കൊരു യൂറോപ്പിൻ്റെ ഒക്കെ പിക്ചർ കണ്ടിട്ടുള്ള പോലത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഈ വരുന്നത്. നമ്മളിപ്പോൾ സിറ്റിയിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർ പാസ്സാണ് ഈ കാണുന്നത്. എന്തൊരു വൃത്തിയാണ് നോക്കിയാൽ, ശരിക്കും നമ്മളെ നാട്ടിലൊരു ഷോപ്പിംഗ് മാളൊക്കെ പോലെയുണ്ട്. നമ്മളപ്പോൾ അണ്ടർ പാസ്സിൽ നിന്ന് എക്സിറ്റ് ആവണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എലിവേറ്റർ ഉണ്ട്, ഇവിടെ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. എന്തൊരു സെറ്റപ്പാന്ന് നോക്കിയേ, ഒരു അണ്ടർ പാസ്സിനെ കാണുന്നത്. കണ്ടില്ലേ, അങ്ങനെ നമ്മൾ നടന്ന് ഓൾഡ് ടൗണിൻ്റെ അവിടെ എത്തിയേക്കണ്ടാ. ഇതാണ് ഓൾഡ് ടൗൺ, നമ്മളപ്പോൾ ഓൾഡ് ടൗണിലേക്ക് എൻ്റർ ആവണം. ഇപ്പോൾ നമ്മൾ ഓൾഡ് സിറ്റി കൂടെ തന്നെ, ഓൾഡ് ടൗണിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇച്ചേരി ഷെഹർ എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ഒരു ഇച്ചേരി ഷെഹർ എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു ഹിസ്റ്റോറിക്കൽ കോർ എന്ന് തന്നെ പറയാം ബാക്കുവിൻ്റെ. അപ്പം ഇത് ഇതിൻ്റെ 2007 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3000 ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാളിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഒരു വലിയൊരു വാളുണ്ട്. ഓൾഡ് ടൗണിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചേക്കണം, കണ്ടില്ലേ. ഓൾഡ് ടൗൺ ഇതേപോലെ ഇങ്ങനെ വാളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം ഇത്രയും വലിയൊരു സംഭവമാണ് കേട്ടത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 2007 നോക്കിയപ്പം ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3000 ആൾക്കാരായിരുന്നു. ഇപ്പോൾ ടൗണിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മേടിച്ച് എൻ്റെ ഇവിടെ പച്ചക്കറിയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന നോക്കിയേ, ശരിക്കും പണ്ടത്തെ കാലത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെയുണ്ട്. എനിവേസ് അപ്പോൾ ഇവിടെ നിന്നൊരു സോഫ്റ്റ് ഡ്രിങ്ക് മേടിച്ച് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾഡ് ടൗണിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പഴയ കാലത്തെ പോലെ ഇവിടെ നമുക്കിങ്ങനെ ഓരോ ഓരോ ഷോപ്പ്സൊക്കെ കാണാം. ശരിക്കും പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ, ചെറിയ കാർപ്പറ്റും കാര്യങ്ങളും. ഇതെന്തായാലും നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നോക്കി സൈഡിലൊക്കെ ഹോട്ടൽസും റെസ്റ്റോറൻസും കാര്യങ്ങളും ഷോപ്പ്സും അടിപൊളിയായിട്ടുണ്ട്. ഓൾഡ് ടൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നെ സംബന്ധിച്ച് വന്ന സമയം ശരിയായില്ല. ഇപ്പോൾ ഞാൻ വന്നത് കറക്റ്റ് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഈവനിങ്ങിൽ വരികയാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഈ ലാൻഡേണൊക്കെ തെളിഞ്ഞിട്ട് ഇത് ശരിക്കും പഴയ കാലത്തൊരു ഫീൽ തന്നെ കിട്ടിയാൽ. കണ്ടില്ലേ ഈ ഓൾഡ് ടൗണിൻ്റെ ഒരു ബിൽഡിങ്ങൊക്കെ നോക്കിയേ, ഇതൊക്കെ ഒരു കഫെത്തീരിയും മറ്റേ കഫേ പോലെയൊക്കെ ആക്കിയിരിക്കുകയാണ്. അപ്പം ഓൾഡ് ടൗൺ ഒരുപാടുണ്ട് ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നിർത്തുവാണ്. അപ്പം ഓൾഡ് ടൗണിൻ്റെ അവിടെ നിന്ന് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ഒരു മെയ്ഡൻ ടവർ എന്ന് പറഞ്ഞിട്ട്
മേഡൻ ടവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അടുത്തൊരു ലാൻഡ് മാർക്കുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പം ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഏകദേശം എവിടെ ചെന്നാലും സെയിം ലുക്ക് തന്നെയാണ്. അപ്പം ഈ കാണുന്ന കണ്ടോ മെയ്ഡൻ ടവർ, ഇതും ഈ അസർബൈജാൻ്റെ ബാക്കു എന്നൊക്കെ കാണിക്കുമ്പോൾ ഒരു വലിയൊരു ലാൻഡ്മാർക്കാണ് ഈ കാണുന്നത്. ഇനിയും ഒരുപാടുണ്ട് ബാക്കുവിലത്തെ സിറ്റി കാഴ്ചകൾ. അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.